ഏത് പ്രതിസന്ധിക്കകത്തും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുള്ളതാ ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും നമ്മുടെ ബലം. ഹല്ലേലൂയ. പത്രോസിനെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടിരുന്നു അവിടെ. ഹല്ലേലൂയ. ഇന്ന് പല വൈദികരും സിസ്റ്റേഴ്സും വീണു പോകുന്നതിന്റെ കാരണം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവര് പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പല സമർപ്പിതരും വീണു പോകുന്നതിന്റെ കാരണം അവൻ വീഴരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയ. ആ ഇടവക വൈദികൻ വീണു പോകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര കരമുണ്ടെന്ന്. ഹല്ലേലൂയ. ഈ കരം ഇന്ന് ഉയരാത്തതാ പലരുടെ വീഴ്ചയ്ക്ക് കാരണം. കൊറോണയ്ക്ക് നടുവിലിരിക്കുമോ പ്രിയ ദൈവമേതല, എന്റെ നിങ്ങളുടെ ചിന്ത ഇതായിരിക്കാം ഒരു പക്ഷേ, ഇതേ ഞാൻ രക്ഷപ്പെടണം. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകളും യാചനകളും ഉപകാരങ്ങളും നമ്മൾ സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പത്രോസ് എന്ന വ്യക്തിക്ക് വേണ്ടി അനേകർ കര ഉയർത്തിയതാ ഇതാ ദൂതൻ ഇറങ്ങിയത്. ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ മദ്യപിക്കുന്ന അല്ലെ മയക്കുമരുന്നിന് അടിമയായ വ്യക്തി നിന്റെ കൂട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് ഉയരേണ്ടത് പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നമ്മളില് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ കാട്ടുമുന്തിരിങ്ങ പറിച്ച് പാട്ടുമുന്തിരി പോലെ ആയെങ്കിൽ ഈ നിമിഷം അനുദപിക്കണം. ഹല്ലേലൂയ. ദൈവിക സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം, വചനം വായിക്കണം എന്ന് പറയുന്നത് ദൈവിക സംരക്ഷണത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.